അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഇസ്ലാം അറിവന്ന ഈ വിജ്ഞാന പൂങ്കാവനത്തിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. അൽഹംദുലില്ലാഹി ഫാത്തിരി സമാവാതി വൽ അർദ് ജാഇലിൽ മലായികത്തി റുസുല ഉലി അജ്നിഹതി മസ്ന വസുലാസ വറുബ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ മുർസലീൻ വത്താജിൽ അംബിയാഇ വൽ മുത്തഖീൻ വാലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം തസ്ലീമാ കസീറാ കസീറാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ ജീവിച്ച് മരിക്കുവാൻ ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുന്ന ജുലൂസൻ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചക തിരുമേനിയുടെ കൂടെ ഒരിക്കൽ ഇരിക്കുകയായിരുന്നു. ഫത്വല അലൈന റജുലുൻ, പെട്ടെന്നൊരു മനുഷ്യൻ അവിടെ കടന്നു വന്നു. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാ അഖ്ബിർനി ബി അഷദ്ദി ഷൈഇൻ ഫീ ഹാദദ്ദീനി വാലിയനിഹി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ദീൻ വളരെ വിശാലമാണ്, ഒരുപാട് മസ്അലകൾ, ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വലിയ കർമ്മ പദ്ധതിയാണ് ദീനുൽ ഇസ്ലാം. അതെല്ലാം ഒന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും എന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ രണ്ടേ രണ്ട് കാര്യം മാത്രം ചോദിക്കുന്നു. ഈ ദീനിലേറ്റവും എളുപ്പമുള്ള കാര്യമേതാണ്, ഏറ്റവും കടുപ്പമുള്ള കാര്യമേതാണ്? വളരെ മനോഹരമായൊരു ചോദ്യമാണ്. സ്വഹാബത്തിനെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കറിയാം, ദീനുൽ ഇസ്ലാം വളരെ ബൃഹത്തായ ഒരു കർമ്മ പദ്ധതിയാണ്. പതിനായിരക്കണക്കിന് മസ്അലകൾ ഓരോന്നുമായി ബന്ധപ്പെട്ട് അതിലുണ്ട്. നമസ്കാരത്തിൻ്റെ വിഷയമെടുത്താൽ, തൊലാഖിൻ്റെ വിഷയമെടുത്താൽ, ഹജ്ജിൻ്റെ വിഷയമെടുത്താൽ, സകാത്തിൻ്റെ കാര്യമെടുത്താലൊക്കെ എത്ര മസ്അലകളാണ്. അതെല്ലാം ഒന്നും പഠിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. 8-10 വർഷം കിതാബ് ഓതി പഠിച്ചവരാണ് ഞങ്ങളൊക്കെ. ഈ 10 വർഷം ഓതിയിട്ടും ഞങ്ങൾക്കൊരു അംശമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ ആലിമീങ്ങൾ എന്നൊക്കെ പറയുമെങ്കിലും സത്യത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള പൊതുവായ അറിവ് വളരെ തുച്ഛമാണ് ആലിമീങ്ങൾക്ക് പോലും. പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണോ? 10-12 വർഷം കിതാബ് ഓതി, തഫ്സീർ ഓതി, ഹദീസ് ഓതി, ഫിഖ് ഓതി പഠിച്ചിട്ട് അതിൽ നിന്ന് എന്താണ് നമുക്കൊക്കെ പഠിക്കാൻ കഴിഞ്ഞത്? തുച്ഛമായ കാര്യങ്ങൾ മാത്രമാണ്. അവ പിന്നെ സാധാരണക്കാരായ ആൾക്കാർക്ക് എന്തറിയാം? ദീൻ വളരെ ബൃഹത്താണ്, ദീൻ മനസ്സിലാക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം വിജ്ഞാനം പഠിക്കാനായി, വിജ്ഞാനം നേടാനായി ഖിളർ നബി അലൈഹിസ്സലാമിൻ്റെ സമീപത്ത് പോയി. അവർ രണ്ടുപേരും കൂടി സമുദ്രതീരത്ത് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കവേ പെട്ടെന്നൊരു കുരുവി, ഒരു ചെറുകുരുവി, ഒരടയ്ക്കാക്കിളി, അത് വന്ന് സമുദ്രത്തിൽ നിന്ന് ചൂണ്ടുകൊണ്ട് അല്പം വെള്ളം കോരിയെടുക്കുകയുണ്ടായി. വെള്ളം കുടിക്കുന്നു. ഖിളർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന് ആ കാഴ്ച കാണിച്ചു കൊടുത്തു. മഹാസമുദ്രത്തിൽ നിന്നും ഒരു തുള്ളി ജലം കൊക്കിലാക്കി ആ കുരുവി പറന്നുപോയി. ഖിളർ നബി അലൈഹിസ്സലാം പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ജ്ഞാനം, അള്ളാഹുവിൻ്റെ വിജ്ഞാനം ഈ മഹാസമുദ്രം പോലെയാണ്. ഈ ലോകത്ത് വന്ന മുഴുവൻ മനുഷ്യർക്കും ലഭിച്ചിരിക്കുന്ന വിജ്ഞാനം ആ സമുദ്രത്തിൽ നിന്നും ആ കിളി കൊത്തിയെടുത്ത ആ ഒരു തുള്ളിക്ക് സമാനമാണ്. ഒരു മഹാസമുദ്രത്തിലെ ഒരു തുള്ളി ജലം, ഒരു ജലബിന്ദു, അത്രമാത്രമാണ് മുഴുവൻ മനുഷ്യർക്ക് കൂടി കിട്ടിയിരിക്കുന്ന വിജ്ഞാനം. അങ്ങനെയെങ്കിൽ ഒരു ആലിമിന്, ഒരു ജ്ഞാനിക്ക് എന്ത് കിട്ടാനാണ്?
മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ സംഭാഷണം നേരിട്ട് കേട്ട മഹാനായ പ്രവാചകൻ പോലും കാര്യങ്ങൾ പഠിക്കാനായി മറ്റൊരാളടുക്കൽ പോകേണ്ടി വന്നു. വിദ്യാർത്ഥി ആവേണ്ടി വന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടാനാണ്, എന്തറിയാനാണ്? ഈ സ്വഹാബി മനോഹരമായി ചോദിച്ചു, നബിയെ ഇതെല്ലാം ഒന്നും പഠിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല, എനിക്കറിയേണ്ട രണ്ടേ രണ്ട് കാര്യം. ബി അഷദ്ദി ഷയ്ഇൻ ഹാദദ്ദീനി വാലിയനിഹി, ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും എളുപ്പമായ കാര്യം ഏറ്റവും കടുപ്പമായ കാര്യം. പ്രവാചകൻ ആ ചോദ്യം ഉൾക്കൊണ്ട് അന്തസ്സായി മഹത്തായ മറുപടിയും അതിന് നൽകി. അവിടെ നിന്ന് പറഞ്ഞ അല്യനുഹു ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും എളുപ്പമായ കാര്യം ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു ഏകനാണെന്നുള്ള കാര്യമാണ്. ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്ന പരിപാലകൻ സംഹാരകൻ സൃഷ്ടാവായ തമ്പുരാൻ ഏകനാണ് എന്നുള്ളതാണ് ദീനിലെ ഏറ്റവും എളുപ്പമുള്ള കാര്യം. തൗഹീദ് വന്ന മുഹമ്മദ് അൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ് പ്രവാചകനാണെന്ന് വിശ്വസിക്കലാണ് ഏറ്റവും എളുപ്പം. ഈ മഹാപ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ്, എല്ലാ മതങ്ങളും ഇത് സമ്മതിക്കുന്നു. ഏകം സദ്വിപ്ര ബഹുദാവദന്തി, ഹിന്ദുമത പുരാണങ്ങൾ വളരെ കൃത്യമായി നിർവചിച്ചിരിക്കുന്നു ഈ മഹാപ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ്. ഏകം സദ്വിപ്ര ബഹുദാവദന്തി. ഒന്നായ നിന്നെ ഞാൻ കാണുന്നനവധി ഭിന്ന രൂപങ്ങളിൽ ഭിന്ന ഭാവങ്ങളിൽ, മഞ്ഞിൽ വെയിലിൽ മഴയിൽ നിലാവിൽ നീ മഞ്ജുള ശില്പങ്ങൾ തീർക്കുന്ന ശില്പിയാം, ആഴിയിൽ അർക്കനിൽ ആമ്പലിൽ ആകാശ നീലിമയിൽ നിന്നെ ദർശിപ്പൂ ദൈവമേ, ആദിയും അന്ത്യവുമില്ലാത്ത നിന്നിലെ ആത്മസായുജ്യം ലഭിപ്പൂ മഹാമയേ. പ്രപഞ്ചത്തിനൊരു ദൈവം, ഒരു സൃഷ്ടാവ്, ഈ ദീനിൽ ഏറ്റവും വിശ്വസിക്കാൻ എളുപ്പമുള്ള കാര്യം അതാണ്. ഒരു രാഷ്ട്രത്തിന് ഒരു പ്രസിഡൻ്റ്, ഒരു പ്രധാനമന്ത്രി, ഒരു സംസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രി, ഒരു ജില്ലയ്ക്കൊരു ഭരണാധികാരി, ഒരു പഞ്ചായത്തിനൊരു പ്രസിഡൻ്റ്, ഒരു കുടുംബത്തിന് ഒരു ഗ്രഹനാഥൻ, ഇതല്ലേ ശരി? ലോകത്ത് വന്ന മുഴുവൻ മനുഷ്യർക്കും ഒരച്ഛൻ, എല്ലാ മതത്തിലും ഒരച്ഛൻ. രണ്ടാമതൊരു അച്ഛനെന്ന് പറയുന്നത് തന്നെ അപമാനമാണ്. ഞാൻ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ് നമ്മളൊക്കെ അഭിമാനത്തോടുകൂടി പറയാറില്ലേ. നമ്മുടെ പിതൃത്വത്തിൽ മറ്റൊരാൾ പങ്കാളിയാകുന്നത് അത് അഭിശപ്തമാണ്, അപമാനമാണ്, അപഹാസ്യമാണ്. ഇതൊക്കെയാണ് സത്യമെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിനും ഒരു നാഥൻ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, പ്രപഞ്ചത്തിൻ്റെ നായകൻ ഏകനാണ്, ഏകനാണ് എന്നുള്ള വിശ്വാസമാണ് ഏറ്റവും എളുപ്പം. ഒന്നായ നിന്നെ ഞാൻ കാണുന്നനവധി ഭിന്ന രൂപങ്ങളിൽ ഭിന്ന ഭാവങ്ങളിൽ, ഒറ്റ ദൈവം. ഈ ദീനിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം അതാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ പറഞ്ഞു, അശുദ്ധുഹു, ദീനിൽ ഏറ്റവും കടുപ്പമുള്ള കാര്യം, ഗൗരവമുള്ള കാര്യം എന്താണെന്നറിയുമോ? അന്നഹു മനസാബ മാലം മിൻ ഹറാം ഫലബിസ മിൻഹു ജിൽബാബാലം തുഖ്ബൽ സ്വലാത്തുഹു വതാ യുനഹീദാലിക്കൽ ജിൽബാബ്. ഹറാമായ ഒരു കാര്യം സമ്പാദിക്കുക എന്നുള്ളതാണ് ദീനിൽ ഏറ്റവും കടുപ്പമുള്ള കാര്യം. കാരണം അല്ലാഹു പരിശുദ്ധനാണ്, പരിശുദ്ധിയില്ലാത്തവൻ സ്വീകരിക്കുന്നതല്ല. ഹറാമായി സമ്പാദിച്ച, നിഷിദ്ധമായി സമ്പാദിച്ച ഒരു കാര്യം, അതാണ് ദീനിൽ ഏറ്റവും കടുപ്പമുള്ള കാര്യം. പ്രവാചകൻ പറഞ്ഞ് എത്രത്തോളം ഒരു വസ്ത്രം, ഒരു കർച്ചീഫ് ഒരുത്തൻ മേടിച്ചു ഹറാമിൽ നിന്ന്, അത് മേടിച്ച പണം ഹറാമായിരുന്നു, സമ്പാദ്യം ഹറാമായിരുന്നു, അല്ലെങ്കിൽ കട്ടെടുത്തതായിരുന്നു, ആ പണം കൊണ്ടോ അല്ലെങ്കിൽ കട്ടെടുത്ത കർച്ചീഫ് ഉപയോഗിച്ചോ വസ്ത്രം ഉപയോഗിച്ചോ ഒരുത്തൻ നമസ്കരിച്ചാൽ തൻ്റെ ശരീരത്ത് നിന്നും ആ വസ്ത്രം നീക്കുന്നവരെ അവൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നതല്ല.
ഇന്നല്ലാഹ അസ്സവജല്ല അക്രമു വ അജല്ലു, അല്ലാഹു ഏറ്റവും മഹത്വമുള്ളവനാണ് മാന്യനാണ്. മിൻ അജലി യുഖ്ബല അമല റജുലിൻ ഐ യഖ്ബല അമല റജുലിൻ വലൈഹി ജിൽബാബും മിൻ ഹറാം, ഹറാമായൊരു വസ്ത്രം ശരീരത്തിലിട്ട് കൊണ്ടിട്ട് നമസ്കരിച്ചാൽ അവൻ്റെ നമസ്കാരം സ്വീകരിക്കുന്നതിൽ നിന്നും അല്ലാഹു എൻ്റെ പരിശുദ്ധി തടയുന്നു, പടച്ചവൻ അതിനേക്കാളൊക്കെ പരിശുദ്ധനാണ്. നമ്മൾ വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മുസൽമാൻ അവൻ്റെ ഭക്ഷണം ഹലാലായിരിക്കണം, അവൻ്റെ പാനീയം ഹലാലായിരിക്കണം, അവൻ്റെ പാർപ്പിടം ഹലാലായിരിക്കണം, അവൻ്റെ വാഹനം ഹലാലായിരിക്കണം, അവൻ്റെ വസ്ത്രം, അവൻ്റെ ചെരുപ്പ്, അവൻ്റെ ബ്രഷ്, അവൻ്റെ പേസ്റ്റ് എല്ലാം ഹലാലായിരിക്കണം. ഹറാമായ രീതിയിൽ സമ്പാദിച്ച ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഞാൻ മിടുക്കനാണെങ്കിൽ, എനിക്ക് കുറച്ച് കഴിവുണ്ടെങ്കിൽ നിങ്ങളെ അടിച്ചു മാറ്റാൻ എനിക്ക് നന്നായി കഴിയും. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു ക്യാമറയുടെയും കണ്ണിൽപ്പെടാതെ മോഷ്ടിക്കാൻ എനിക്ക് കഴിയും. നിങ്ങളുടെ പോക്കറ്റിലുള്ള പേഴ്സ് അടിച്ചു മാറ്റാൻ എനിക്ക് കഴിയും. വാചാലതയിൽ നിങ്ങളെ വിശ്വസിപ്പിച്ച് എനിക്ക് നിങ്ങളുടെ സമ്പത്ത് എങ്ങനെയെങ്കിലും കബളിപ്പിച്ചെടുക്കാൻ കഴിയും. പക്ഷേ മുകളിലിരിക്കുന്ന ഒരു തമ്പുരാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, അതെല്ലാം ഹറാമാണ്. അന്യൻ്റെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ എടുക്കുന്നതെല്ലാം ഹറാമാണ്. ആ ഹറാമായി സമ്പാദിക്കുന്ന മുഴുവനും നാശത്തിലുമാണെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും പറയുകയാണ്. ശരിക്കും ഹലാലായതല്ലാത്ത ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത്, സ്വീകരിക്കരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലൊരു ചെറുപ്പക്കാരൻ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, പണിയൊന്നുമില്ല, പണി അന്വേഷിച്ച് വലഞ്ഞു, ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല, നിവൃത്തിയില്ല, എന്നെ സഹായിക്കണം, സാമ്പത്തികമായി ആരോടെങ്കിലും എന്തെങ്കിലും വാങ്ങിത്തരണം. അല്ലാഹുവിൻ്റെ റസൂൽ ഉടനെ ആർക്കും കൊടുക്കാൻ പറഞ്ഞില്ല. പ്രവാചകൻ ചോദിച്ചു, ആയിക്കോട്ടെ, നീ ചെറുപ്പക്കാരനാണ്, അരോഗ ദൃഢഗാത്രനാണ്, നിൻ്റെ കയ്യിൽ ഒന്നുമില്ലേ? സമ്പാദ്യമായി, അയാൾ പറഞ്ഞു, ഒന്നുമില്ല. ആകട്ടെ, നിൻ്റെ വീട്ടിൽ കൊടുത്താൽ വില കിട്ടുന്ന എന്തെങ്കിലും വസ്തു ഉണ്ടോ? അയാൾ സത്യം പറഞ്ഞു, ഉണ്ട്. ഖിദ്ഹുൻ വ ബുറുദുൻ, ഞാൻ വെള്ളം കുടിക്കുന്ന ഒരു പാത്രമുണ്ട്, ഞാൻ തണുപ്പത്ത് പുതച്ചു കിടക്കുന്ന ഒരു വസ്ത്രമുണ്ട്, പുതപ്പുണ്ട്. ഫഅത്തി ബിഹിമ, അത് രണ്ടും കൊണ്ടുവരാൻ പ്രവാചകൻ കൽപ്പിച്ചു. നാം മനസ്സിലാക്കണം, നമ്മുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്, പിരിവിന് വരുന്ന ഒരുപാട് പേരുണ്ട്. കാറിലാണ് വന്നിറങ്ങുക, വലത് കൈയിൽ ഒരു മൊബൈൽ, ഇടത് കൈയിൽ മറ്റൊരു മൊബൈൽ, ഒന്നിൽ ആഹാ, ഒന്നിൽ ഓഹോ, മൂന്നും നാലും മൊബൈലും കൊണ്ട് കാറിൽ വന്ന് ചുളിവ് പറ്റാത്ത ഉടുപ്പുമിട്ട് പിരിവിന് വരുന്ന മാന്യന്മാർ, നമ്മളുടെ മുന്നിൽ കൈനീട്ടുന്ന യാചകർ തെരുവോരങ്ങളിലും പള്ളികളിലും ആരാധനാലയങ്ങളിലും, ഇവരിൽ ആർക്കെങ്കിലും പ്രവാചകൻ്റെ അടുക്കൽ സമ്പത്ത് ചോദിച്ചു വന്ന, യാചിച്ചു വന്ന ഈ ചെറുപ്പക്കാരൻ്റെ ദുർഗതിയുണ്ടോയെന്ന് മനസ്സിലാക്കണം. ആകെയുള്ള സമ്പാദ്യം ഒരു പാത്രവും ഒരു പുതപ്പും മാത്രം. അല്ലാഹുവിൻ്റെ റസൂൽ മദീനത്തപ്പള്ളിയുടെ വാതിലിൽ കട്ടിളപ്പടിയിൽ കയറി നിന്നു. ആ പുതപ്പും ആ പാത്രവും ഇങ്ങനെ കയ്യിൽ പിടിച്ചു എന്നിട്ട് ചോദിച്ചു, മൈ യഷ്തരി ഹാദൈനി, ഇത് രണ്ടും വിലയ്ക്ക് വാങ്ങുവാൻ ആര് തയ്യാറുണ്ട്, എന്ത് വില തരും? ഒരനുയായി പറഞ്ഞു, അല്ലാഹു റസൂലെ, ഇഷ്തറൈതു ബിദിർഹമിൻ, ഒരു വെള്ളിനാണേന്തെന്ന് ഞാനത് സ്വീകരിച്ചു കൊള്ളാം. പ്രവാചകൻ വീണ്ടും അല്പം കൂടി ഉയർത്തിപ്പിടിച്ച് ചോദിച്ചു, മൈ യസീദു അലാ ഹാദാ, അല്പം കൂടി വില സ്വീകരിക്കാൻ, വില കൊടുത്ത് വാങ്ങാൻ, ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങിക്കുവാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? മറ്റൊരു സഹാബി പറഞ്ഞു, ഇഷ്തറൈതു ബിദിർഹമൈനി യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ ദൂതരെ, രണ്ട് നാണയങ്ങൾക്ക് പകരം ഞാനത് വാങ്ങിച്ചു കൊള്ളാം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആ സ്വഹാബിക്കത് വിറ്റു, ആ രണ്ട് നാണയം വെള്ളി നാണയം വാങ്ങി, ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു നാണയത്തിന് ഭക്ഷണം കഴിക്കുക, ഒരു നാണയത്തിന് അങ്ങാടിയിൽ പോയി ഒരു കോടാലി വാങ്ങിക്കൊണ്ടുവരിക. അയാളങ്ങനെ പോയി, ഫഫാല, അയാൾ പോയി കോടാലിയും കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ്റെ പരിശുദ്ധമായ കൈകൊണ്ട് തന്നെ ആ കോടാലിക്ക് കൈയിട്ട് ഉറപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വലാ അറയന്നക്ക ഹംസത്ത അഷ്റയൗമൻ,
പതിനഞ്ച് ദിവസത്തേക്ക് നിന്നെ ഞാൻ കാണാതിരിക്കട്ടെ, നീ കോടാലിയുമായിട്ട് മലമുകളിലേക്ക് പോകുക, അവിടെ ചെന്ന് വിറക് വെട്ടുക, അത് ചുമന്ന അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കുക, ആഹാരം അത്യാവശ്യം കഴിച്ച് ബാക്കിയുള്ള പണവുമായി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എന്നെ കാണാൻ വരിക. ഫഫാല, അയാളങ്ങനെ തന്നെ പ്രവർത്തിച്ചു. വഖദ് അസാബ അഷറത്ത ദറാഹിമ, പതിനഞ്ച് ദിവസം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് അയാൾ മടങ്ങി വന്നപ്പോൾ നഷ്ടപ്പെട്ട പുതപ്പിന് പകരം പുതിയ പുതപ്പും കോപ്പയ്ക്ക് പകരം പുതിയ കോപ്പയുമൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി പത്ത് ദിർഹം ബാക്കിയുമായിട്ടാണ് അയാൾ വന്നത്. പത്ത് വെള്ളി നാണയങ്ങൾ കൈവശം സമ്പാദ്യവുമായിട്ടാണ് അയാൾ വന്നത്. ഫഖാല പ്രവാചകൻ ഈ അവസരത്തിൽ ജനങ്ങളോട് അദ്ദേഹത്തെ കാണിച്ചു കൊണ്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ഏതൊരു അള്ളാഹുവിൻ്റെ കയ്യിലാണോ അള്ളാഹുവിനെ കൊണ്ട് സത്യം, ലാ യഹുദ അഹദക്കും ഹബലഹു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കയറെടുത്ത് കൊല്ലട്ടെ, ഫൈദഹബു ബിഹിയിൽ ജിബാലി, എന്നിട്ടതുമായി പർവ്വതങ്ങളിലോ വനാന്തര ഭാഗത്തേക്കോ താഴ്വാരങ്ങളിലേക്കോ പോകട്ടെ, ഫയഹത്തത്തിബ, എന്നിട്ടവൻ വിറക് വെട്ടട്ടെ, സുമ യഹത്തി ബിഹി, എന്നിട്ട് ആ പണം അവൻ കൊണ്ടുവരട്ടെ, ആ വിറകവൻ കൊണ്ടുവരട്ടെ, ഫയഹ്മിലു അലാ ലഹരിഹി, അവൻ്റെ മുതുകത്ത് വെച്ച് തലയിൽ വെച്ച ചുമന്നു കൊണ്ടുപോയി അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കട്ടെ, വിറ്റതിൻ്റെ പൈസ വാങ്ങട്ടെ, ഫയഹുലു, എന്നിട്ട് ആ പണം കൊടുത്തവൻ ഭക്ഷിക്കട്ടെ, ഖൈറുൽ ലഹു മിനൻ യസ്അല നാസ്, ജനങ്ങളോട് കൈനീട്ടുന്നതിനേക്കാൾ ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമതായിരിക്കും. വലാ യഹുദ തുറാബൻ ഫയജ്അലഹു ഫീ ഫീഹി, മറ്റൊന്നുമില്ലെങ്കിൽ തറയിൽ കിടക്കുന്ന മണ്ണ് വാരി തിന്നൽ, ഖൈറുൽ ലഹു മിന്ന യജ്അല ഫീ ഫീഹി മാ ഹറമല്ലാഹു അലൈഹി, അള്ളാഹു ഹറാമാക്കിയ വസ്തുക്കൾ തിന്നുന്നതിൽ നിന്നും അതായിരിക്കും അവൻ ഏറ്റവും ഉത്തമം. തറയിൽ കിടക്കുന്ന മണ്ണ് വാരി തിന്നാലും ഹലാലല്ലാത്ത ഭക്ഷണം തിന്നരുതേ എന്ന് മഹാനായ പ്രവാചകൻ. ഇസ്ലാം ഹലാലിന് കൊടുക്കുന്ന പ്രാധാന്യം നോക്കുക. ജനങ്ങളോട് കൈനീട്ടി ജനങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങി ജനങ്ങളുടെ സമ്പത്ത് തിന്നുന്നതിനേക്കാൾ ഉത്തമം തറയിൽ കിടക്കുന്ന മണ്ണ് വാരി തിന്നലായിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ. നമുക്ക് എത്രമാത്രം സൂക്ഷിക്കണം, ലോകത്തെവിടെ തിരിഞ്ഞാലും വെട്ടിപ്പാണ്. എങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാം, എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു ജനത വല്ലാതെ വന്നിരിക്കുന്നു. ആർത്തി ദുര മൂത്തിരിക്കുന്നു ജനങ്ങൾക്ക്. ആകപ്പാടെ ഈ ലോകത്തുള്ളത് 70-ോ 75-ോ വർഷമാണ്. ആ കുറഞ്ഞ കാലയളവിലാണ് നമ്മളിവിടെ ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കുക. അത് കഴിഞ്ഞ് മരിച്ചേ മതിയാകൂ എല്ലാവരും. ഈ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഏതാനും നാളത്തെ ആർഭാടത്തിന് വേണ്ടി ജനങ്ങളെ കൊള്ളയടിക്കുന്ന, പറ്റിക്കുന്ന, ചതിക്കുന്ന ഏതെല്ലാം രീതിക്കാണ് വഞ്ചിക്കുക. ഈ വഞ്ചന കൊണ്ട് എന്ത് നേടാനാണ്, എവിടെ കൊണ്ടുപോകാനാണ്, നമുക്കോ നമ്മുടെ മക്കൾക്കോ അടുത്ത തലമുറയ്ക്കോ ഇത് ഉതകാൻ പോകുന്നുണ്ടോ? വന്നത് നിന്നതിനെ കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെട്ടു പോവില്ലേ? എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? മനുഷ്യർ ബുദ്ധിയില്ലാത്തവരാണ്, യാതൊരു സംശയവും വേണ്ട. ഞാൻ നിങ്ങളെ കബളിപ്പിച്ച് എന്തെങ്കിലും നേടിയാൽ തൽക്കാലത്തേക്കൊരു ബൂമിങ്ങാണ്, അത് കഴിഞ്ഞ് അതിനേക്കാൾ നഷ്ടമായിട്ടത് പോകും. എന്തുകൊണ്ട് മനുഷ്യൻ ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് നാമെല്ലാവരും ചിന്തിക്കണം സഹോദരങ്ങളെ. നാമെല്ലാവരും വളരെ ഗൗരവമായി ആലോചിക്കണം. ധനസമ്പാദനത്തിൽ പ്രത്യേക നിഷ്കർഷ നമുക്ക് ഉണ്ടായേ പറ്റൂ. എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിച്ചു. മുഴുവൻ പണമില്ല, അപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമെന്ന് അയാൾ വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞതാണ്, ലോണിനായി മിക്ക ബാങ്കുകളെയും സമീപിച്ചപ്പോൾ ഒരേ പലിശ നിരക്കാണ്. അപ്പോൾ ആരോ പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു ബാങ്കുണ്ട്, പുതിയ ബാങ്കാണ്, വളരെ പലിശ കുറച്ചാണ് കൊടുക്കുക. അദ്ദേഹം അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ശരിയാണ്, മറ്റ് നാഷണലൈസ് ബാങ്കുകളെക്കാളൊക്കെ വളരെ പുറകിലാണ്. അയാൾക്ക് അത്ഭുതം തോന്നുന്നു, ഇത്ര കുറച്ച് പലിശ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് മുതലാകുമോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? മാനേജർ പറഞ്ഞു, ഞങ്ങൾ പുതിയ ബാങ്കാണ്, കാല ഉറപ്പിക്കുകയാണ്, അപ്പോൾ ജനങ്ങളുടെ കുറച്ച് ബിസിനസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആദ്യം കുറച്ച് കൊടുക്കുകയാണ്. അദ്ദേഹം സന്തോഷത്തോടെ എല്ലാം എഴുതി കൊടുത്തു, പെട്ടെന്ന് തന്നെ ലോണും അനുവദിച്ചു. വീട്ടിൽ വന്നപ്പോഴാണ്, ഈ പണം കണ്ടപ്പോഴാണ്
അതിൽ ഇൻഷുറൻസിന് വേണ്ടി 165,000 രൂപ എടുത്തിരിക്കുന്നു, ബാക്കി പണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വീണ്ടും മാനേജരെ കണ്ടു, മറ്റ് ബാങ്കുകളിലൊന്നും ഇൻഷുറൻസ് ഇല്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇൻഷുറൻസ്? അത് വേണം, ഫ്ലാറ്റ് വാങ്ങുന്നതല്ലേ, എന്തെങ്കിലും പറ്റിയാലോ ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസിൻ്റെ തുക കൂടി കൂട്ടുമ്പോൾ മറ്റ് ബാങ്കുകളെല്ലാം പറഞ്ഞതിനേക്കാൾ 3-4% നികുതി അധികമാണ്, പലിശ നിരക്ക് അധികമാണ്. പലിശ കുറച്ചു എന്ന് കാണിച്ചിട്ട് മറ്റ് ബാങ്കുകൾക്കൊന്നുമില്ലാത്ത ഇൻഷുറൻസ് 165,000 രൂപ എടുത്തിരിക്കുന്നു. തട്ടിപ്പാണ്. MBA നല്ല ബുദ്ധിമാന്മാരായ MBA പാസ്സായ ഒരുപാട് ചെറുപ്പക്കാർ എല്ലാ കമ്പനികളുടെയും തലപ്പത്തിരുന്നുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്, ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇതാരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴുമുണ്ട് നോട്ട് ഇരട്ടിപ്പ് സംഘങ്ങൾ. നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി പണം അവർ തരുമത്രേ. അതിൽപ്പെട്ട് പണം നഷ്ടപ്പെടുന്ന ഒരുപാട് വാർത്തകൾ ഇപ്പോഴും നമുക്ക് കാണാം. മുമ്പ് കാലത്ത് വളരെ സജീവമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നോട്ട് ഇരട്ടിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള പണം അവർക്ക് ഇരട്ടിപ്പിച്ചുകൂടെ? എന്തിന് മറ്റുള്ളവരെ സമീപിക്കണം? അതിനുള്ള കഴിവോ യന്ത്രമോ അല്ല ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള പണം ഇരട്ടിപ്പിച്ച് അവർക്ക് ശതകോടീശ്വരന്മാരായിട്ട് മാറാം, സഹസ്രകോടീശ്വരന്മാരായിട്ട് മാറാം. എന്തിനു പിന്നെ ഈ നമ്മുടെ അടുത്തിൽ വന്ന് നമ്മുടെ കയ്യിലുള്ള പണം മേടിച്ചൊരു ചെറിയ കമ്മീഷൻ മാത്രം അവരെടുക്കുന്നു? അപ്പം നോട്ട് ഇരട്ടിപ്പ് എന്ന് പറയുന്നത് കബളിപ്പിക്കലാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്തുകൊണ്ട് നമുക്കില്ലാതെ പോകുന്നു? പല സ്വർണ്ണക്കടക്കാരും പരസ്യം ചെയ്യും പണിക്കൂലി സൗജന്യം, മേക്കിംഗ് ചാർജ് ഫ്രീ ആണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തേതെങ്കിലും തട്ടാൻ പണിക്കൂലി വാങ്ങാതെ ആഭരണം പണിത് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ തട്ടാന് ദയവായി എന്നെ നിങ്ങളൊന്ന് അറിയിക്കുക, അയാളുടെ അഡ്രസ്സ് തരിക, എനിക്ക് കുറച്ച് ആഭരണം പണിയിക്കണം. സ്വർണ്ണക്കടക്കാരൻ കനത്ത പണിക്കൂലി കൊടുത്തിട്ടാണ് തട്ടാന്മാരെ കൊണ്ട് ആഭരണങ്ങൾ തയ്യാറാക്കിക്കുന്നത്. അവർ പണിക്കൂലി കൊടുത്തതിന് ശേഷം നമ്മളോട് പണിക്കൂലി സൗജന്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റ് രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ പണിക്കൂലി അടക്കം വാങ്ങുമെന്നല്ലേ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ, ചിന്തിക്കണ്ടേ? നമുക്കെന്തുകൊണ്ട് ബുദ്ധിയില്ലാതായി പോകുന്നു? ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, മൂന്നെടുത്താൽ 4 ഫ്രീ, പേസ്റ്റിന് ബ്രഷ് ഫ്രീ, സോപ്പിന് ചീപ്പ് ഫ്രീ, കുമ്പളങ്ങ എടുത്താൽ പാവയ്ക്ക ഫ്രീ. ഫ്രീയുടെ സൗജന്യങ്ങളുടെ കാലഘട്ടമാണ്. കേൾക്കുന്നതോടെ നമ്മളെല്ലാം ഓടിപ്പോവും കടയിലേക്ക്. സത്യത്തിൽ ഈ കടക്കാരൻ 4 എണ്ണത്തിൻ്റെ വിലയേക്കാൾ കൂടുതൽ 3 എണ്ണത്തിന് ഈടാക്കിയിട്ടാണ് 1 എണ്ണം ഫ്രീ എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നതെന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നമുക്ക് ബുദ്ധിയില്ല? വീണ്ടും വീണ്ടും ഈ തട്ടിപ്പുകളിൽ മനുഷ്യർ പോയി വീഴുന്ന എന്താണ്? എത്ര ചിട്ടിക്കമ്പനികൾ മുങ്ങി, എത്ര പേർ പറ്റിച്ചു? ഒരാൾ നമുക്ക് നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അമിത ലാഭം തരാമെന്ന് പറയുമ്പോൾ അതിൽ ചതിക്കുഴിയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവേണ്ടേ നമുക്ക്? പറ്റിപ്പിലൂടെ, എല്ലാ സ്ഥലത്തും പറ്റിപ്പാണ്, എവിടെയും തട്ടിപ്പാണ്. ബിസിനസ്സിലാകട്ടെ, മറ്റ് രംഗത്താകട്ടെ, എല്ലാ രംഗത്തും ഇതുപോലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുകയാണ്. ബുദ്ധിയുള്ളവർ ഓരോരോ രീതിക്ക് ജനങ്ങളെ പറ്റിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. വിനീതനായ എൻ്റെ അഭിപ്രായത്തിൽ ലോകത്ത് പുതിയ പണമൊന്നും ഉണ്ടാകുന്നില്ല, ഈ ഉള്ള പണം കിടന്നുകൊണ്ട് കറങ്ങുകയാണ്. എൻ്റെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു, നിങ്ങളുടെ കയ്യിലുള്ള വേറൊരാളുടെ കയ്യിലേക്ക് പോകുന്നു. ഓരോ കാലഘട്ടത്തിൽ ഓരോ പണക്കാർ വരികയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ സൗജന്യങ്ങൾ, ഇത് പലതും നമ്മളെ കബളിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊരു വലിയ അളവോളം ഈ സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാം. അതിനേക്കാൾ ഉപരി ഇങ്ങനെയൊക്കെ തട്ടിച്ചെടുക്കുന്നവരുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെയൊക്കെ തട്ടിച്ചെടുക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഇതുകൊണ്ട് എന്ത് കിട്ടാനാണ്? നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സ്വന്തക്കാരോ ഒന്നുമല്ല ഇവരാരും എന്ന് മനസ്സിലാക്കണം. മേലനങ്ങാതെ സമ്പാദിക്കാനുള്ള ത്വര നമ്മളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പെട്ടുപോകുന്നത്. അവിഹിതമായി നമുക്കൊന്നും വേണ്ട, അനർഹമായി നമുക്കൊന്നും വേണ്ട, നമുക്ക് അർഹതയുള്ളത് മാത്രം മതി എന്ന് തീരുമാനമെടുത്താൽ തന്നെ ഒരുപാട് ഹറാമിൽ നിന്ന് മാറാൻ നമുക്ക് സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വതാല നല്ല പണം, നല്ല സമ്പത്ത്, നല്ലത് മാത്രം തിന്ന് ജീവിച്ച് ഈ ലോകത്ത് ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാക്കുമാറാകട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.